സോ നമ്മുടെ നമ്മുടെ മുകളിൽ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പരുന്തുകൾ വട്ടമായിട്ട് വറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നത്, പേടിയാണ് റാഞ്ചുവോ എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഓർട്ടെക് എഞ്ചിനീയറിൻ്റെ മറ്റൊരു ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ തന്നെ ട്രിവാൻഡ്രം സിറ്റിക്ക് അടുത്ത് കിടക്കുന്ന വളരെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ജഡ്ജിക്കുന്ന് എന്നാണ്. ജഡ്ജിക്കുന്ന് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ട്, ഒരു കുന്നാണ്. സോ ഈ കുന്നിൻ്റെ പ്രത്യേകത എന്ന് അല്ലെങ്കിൽ മല കയറി വേണം നമ്മൾ മേലെത്താൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഒട്ടും ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല, ആരും ഇല്ല അവിടെ താമസിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ സൺസെറ്റ് കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തിൻ്റെ തന്നെ ഒരു ഒട്ടുമുക്കാൽ ഭാഗവും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എനിവേസ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഫർദറായിട്ട് മനസ്സിലാകും. സോ നമുക്ക് നേരെ ജഡ്ജിക്കുന്നിലേക്ക് പോവാം. സോ ഈ ജഡ്ജിക്കുന്ന് ട്രിവാൻഡ്രം ജില്ലയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചാക്ക എന്ന് പറഞ്ഞ സ്ഥലം അറിയായിരിക്കും. ചാക്ക എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചാക്ക. ചാക്ക ഫ്ലൈ ഓവറിൻ്റെ എവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ അവിടെ നിന്ന് ആക്ച്വലി ഡയറക്റ്റ് ആയിട്ട് കോവളത്തേക്ക് പോകുന്ന റൂട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. സോ ഇപ്പോൾ നമ്മുടെ മെയിനിൽ ആക്ച്വലി ചാക്ക ഫ്ലൈ ഓവർ ഉണ്ട്. സോ നിങ്ങൾ കൊല്ലത്തുനിന്ന് വരുവാണെങ്കിൽ ഫ്ലൈ ഓവർ കയറിയായിരിക്കും ഡയറക്റ്റായിട്ട് വരുന്നത്. എനിവേസ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞിട്ട് ഈ കോവള എത്തുന്നതിനൊക്കെ ഒത്തൊരു 12 to 13 കിലോമീറ്റേഴ്സ് മുമ്പായിട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് തിരുവല്ലം എന്നാണ്. സോ തിരുവല്ലത്ത് നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കണം. ആക്ച്വലി ഗൂഗിൾ മാപ്സിൽ ഇത് അവൈലബിൾ ആണ്. തിരുവല്ലത്ത് നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ, ലെഫ്റ്റ് എടുത്ത് പിന്നെയും കുറച്ചുകൂടെ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഒരു ബോർഡൊക്കെ വരും. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് പോയി ഒരു ഓഫ് റോഡിങ് പോലുള്ള രീതിയിൽ കൂടെ ചേർന്ന് പോകണം. സോ ബൈക്കിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ സെറീനായിരിക്കും കാണാനായിട്ട്. എനിവേസ് ഞങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഈ വഴികളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. സോ കഴിച്ച് ഇപ്പം നമ്മൾ തിരുവല്ലം ജംഗ്ഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ആക്ച്വലി ലെഫ്റ്റ് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ആ ക്ഷേത്രത്തിന് ഒരു നമുക്കൊരു ലാൻഡ് മാർക്കായിട്ട് വയ്ക്കാൻ പറ്റും. സോ എനിവേസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ബേസിക്കായിട്ട്. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കോവളത്തേക്കാണ് പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നതാണ്, ഈ തിരുവല്ല ജംഗ്ഷൻ ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മുടെ ജഡ്ജിക്കുന്നിലേക്ക് ആക്ച്വലി പോകുന്നത്. സോ നമ്മൾ അങ്ങനെ ജഡ്ജിക്കുന്നിലേക്ക് തിരിയേണ്ട വഴി എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് കയറേണ്ടത്. ഇവിടെ ഒരു നിരപ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ള ഒരു വഴിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ടാർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് വഴിയെന്ന് അറിയില്ല. സോ അങ്ങനെ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ ടാറിട്ട റോഡൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയും നമ്മുടെ പഴയ പോലെയുള്ള ഓഫ് റോഡിങ്ങിന് പറ്റിയ റോഡ് തന്നെ തിരിച്ച് വന്നിരിക്കുകയാണ്. സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ റോഡിൻ്റെ ഗതി എങ്ങനെയാണെന്നുള്ളതും. ഫ്രണ്ടിലോട്ട് തന്നെ ഒന്ന് പോയി നോക്കാം അല്ലേ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തു നിന്ന് കാണാൻ പറ്റും, ഇത് ജസ്റ്റ് ഒരു ഓഫ് റോഡിങ്ങിന് പറ്റിയ റോഡാണ്. കാറ് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, ജസ്റ്റ് കൊണ്ടുപോയി നോക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ ഇതിൻ്റെ മുകളിലാണ്. സോ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഇവിടെ ആക്ച്വലി കൊക്കയാണ് കാണുന്നത് മൊത്തമായിട്ട്. നമ്മുടെ നെക്സോൺ ഒരുവിധം ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. എനിവേസ് നമ്മൾ പോവുകയാണ്. സോ കുറച്ചുകൂടെ ഒരു സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈക്കിൽ വന്നാൽ ഇവിടെ കുറച്ചും കൂടെ ഒരു സുഖമുണ്ടാവും കാണാൻ എന്നുള്ള കാര്യത്തിൽ, നോ സംശയം. സോ നിങ്ങൾക്കിപ്പം ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഇവിടുന്ന് കാണുന്നത് അങ്ങോട്ട് കാണുന്നത് വലിയ കൊക്കയാണ്. നമ്മൾ മലയുടെ മുകളിലാണ് ആക്ച്വലി ഇരിക്കുന്നത്. ഒരു ഓഫ് റൈഡിങ് എക്സ്പീരിയൻസ് എന്ന് ഒരു പ്യുവർ ഓഫ് റൈഡിങ് എക്സ്പീരിയൻസ് ഒന്നുമല്ല, എങ്കിൽ കൂടിയും ഒരുവിധം ഇതുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇതിലെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. സോ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ എല്ലാം എനിക്ക് തോന്നുന്നത് കഴക്കൂട്ടം ആ ഭാഗങ്ങളാണ് അവിടെ കാണുന്ന ഫ്ലാറ്റുകളെല്ലാം. അത് നല്ല രീതിയിൽ കാണാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേസ് നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം, പോയി നോക്കാം ഏത് രീതിയിലാണ് ഫ്രണ്ടിലോട്ടുള്ള വഴി കിടക്കുന്നതെന്ന്.
നമുക്കൊന്ന് കൊണ്ടുപോയി നോക്കാം. സോ ഒരു വലിയ ഓഫ് റൈഡിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പോലും സാധാരണ ഒരുവിധം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിലേ കൂടെ കടന്നു പോകാതെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി ജഡ്ജിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു സ്ഥലമാണ്, വേറെ ഒന്നും കാണുന്നില്ല. ആക്ച്വലി നമ്മുടെ വണ്ടിയുണ്ട്, അല്ലാതെ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ ഒരു വീട് കാണാനായിട്ട് സാധിക്കും. ആ വീട് മാത്രം അവിടെയുണ്ട്, അല്ലാതെ ഇവിടെ വേറെ ഒരു ഇൻഹാബിറ്റൻസും ഇല്ല. വീടിൻ്റെ അവിടെ ഒരു കാറും കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോയെന്നുള്ള കാര്യത്തിൽ നോ സംശയം. സോ ഇതാണ് സ്ഥലം എന്ന് പറയുന്നത്. സോ എനിവേസ് നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഫ്രണ്ടിലോട്ടൊന്ന് ജസ്റ്റ് പോയി നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ടോ കാര്യങ്ങളൊന്ന് കാണാമല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഓ നമ്മുടെ തൊട്ടു മുകളിൽ ഇറ്റ് ഇസ് സോ ബാഡ് ഫോർ അസ്. സോ ആക്ച്വലി ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കഴുകന്മാർ ഒത്തിരി താന്ന് പറന്നു, പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. നിഴൽ കണ്ടിട്ടാണ് ഞാൻ നോക്കിയത്. എന്നെ അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് കാർ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ജസ്റ്റ് നോക്കാം. കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലൊരു ബാരനായിട്ടുള്ള ലാൻഡാണ് ഇത്. ഈ ഇതുപോലുള്ളൊരു ഗ്രാസ് ലാൻഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ലാൻഡാണ്. കണ്ടില്ലേ, ഇതെല്ലാം വളം ഇങ്ങനെ നിപ്പുണ്ട് ഇതിലേക്കൂടെ. സോ ഇതാണ് ഏറ്റവും ഭംഗി വരുന്നതെന്ന് പറയുന്നതിൻ്റെ അകത്ത്. സോ നമ്മളിവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുരിശുംതൊട്ടി പോലെയുണ്ട്. ഇവിടെ കുരിശുംതൊട്ടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുവഴി ഇറങ്ങിച്ചെല്ലാം. കണ്ടില്ലേ, ഇതുവഴി ഇറങ്ങിച്ചെല്ലാം. അവിടെ ഒരു കുരിശുണ്ട്. സോ ഇത് ഇവിടെയാണ് ഈ ഒരു കുരിശ് കാണുന്നത്. ഒരു കുരിശുംതൊട്ടിയാണ്, ഒരു കുരിശുണ്ട്. അതുപോലെ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്. അല്ലാതെ സൈഡിൽ നിങ്ങൾ കാണുന്നത് ഈ ഒരു വീട് മാത്രമാണ്. ആ വീട്ടിൽ ഞങ്ങൾ പറഞ്ഞ പോലെ അവിടെ ഒരു കാറുണ്ട്. സോ താമസക്കാരുണ്ടെന്ന് തോന്നുന്നു. അത് ഈ കാറൊഴിച്ച് അല്ലെങ്കിൽ ഈ ഒരു വീട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റൊന്നും ഇല്ല എന്ന് തന്നെ പറയണം. ഒരു ടോട്ടലി ബാരനായിട്ടുള്ളൊരു ലാൻഡാണ്. ഇതാണ് ഈ ജഡ്ജിക്കുട്ടിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അവിടെ കുറേ തെങ്ങുകളും സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ അതിൻ്റെ അപ്പുറത്തായിട്ട് അവിടെ കടൽ കാണുന്നുണ്ട്. സോ ട്രിവാൻഡ്രത്തിൻ്റെ ആ ഒരു ബോർഡറിനെ നിങ്ങൾക്ക് ഒരു 360 ഡിഗ്രി ഇല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 270 ഡിഗ്രീസ് എങ്കിലും ഈ കുന്നിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇതാണ് ജഡ്ജിക്കുന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റ് വലിയ കാര്യങ്ങളൊന്നുമല്ല, ഇവിടെ നിന്ന് കാണാനുള്ള മനോഹാരിത. അതും പ്രത്യേകിച്ച് നിങ്ങളൊരു സൺസെറ്റിൻ്റെയോ സൺറൈസിൻ്റെ ഒക്കെ സമയത്ത് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതുമില്ല. അല്ലാതെ അഡ്വഞ്ചർ സ്പോർട്സോ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടേ അല്ല, തീർത്തും ചുമ്മാ ഒരു വിജനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ പ്രകൃതിയുടെ മനോഹരത നോക്കുമ്പോൾ വളരെ വളരെ കാണാൻ നല്ലൊരു സ്ഥലമാണ് ജഡ്ജിക്കുന്ന് എന്ന് പറയുന്നത്. സോ
നമ്മൾ താഴെ നിന്ന് കണ്ടതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ പോർഷൻ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുമാത്രം എനിക്കിത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അറിയാം, ഇതിൽ അങ്ങേയറ്റത്ത് കടലുണ്ട്, ആ കടലിനോട് ചേർന്ന് ബാക്കി ട്രിവാൻഡ്രത്തിലെ ലാൻഡ് മാസ് ഇങ്ങോട്ട് കിടക്കുകയാണ്. അതാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതെനിക്ക് തോന്നുന്നു ഒരു വില്ല പ്രോജക്റ്റ് എന്നുമായിരുന്നു, കാരണം കുറേ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ പണിയാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഒരു ലക്ഷറി വില്ല പ്രോജക്റ്റോ എന്നുള്ള രീതിയിൽ എന്തോ പണി തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് വെച്ച് പണി നിർത്തിപ്പോയി. ഒരു ഹോണ്ടഡ് ഹൗസ് പോലെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ. ഇത് ഒരു മലയുടെ ആക്ച്വലി എൻഡിലായിട്ടാണ് നിൽക്കുന്നത്. നമുക്കൊന്ന് കയറി നോക്കാം ഇവിടെ. സോ ഇവിടെ വന്നു കഴിയുമ്പം വാവ്, അവിടെ പരുന്തുകളൊക്കെ പറക്കുന്നുണ്ട് ബേസിക്കായിട്ട്. ഈ പരുന്തുകളെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കാനുള്ളത്. സോ നമ്മൾ ജസ്റ്റ് നഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പകുതി പണിതിട്ട വീടുകളാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത് ബാക്കി പണിയാതെ ഇവിടെ ഈ സ്ഥലത്ത് കിടക്കുന്നത് എന്നുള്ളത്. എനിക്ക് പകുതി മാത്രം പണിതിട്ട വീടുകളാണ്, നമുക്ക് ഇവിടെ പോകണ്ട. സോ ആ സ്ഥലത്ത് നിന്നപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ മറ്റൊരു ഭാഗം കണ്ടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഒരു വ്യൂ ആണ്. സോ ഞാൻ പറഞ്ഞ ഓൾമോസ്റ്റ് ട്രിവാൻഡ്രത്തിൻ്റെ 360 degree വ്യൂ നിങ്ങൾക്ക് ഈ ജഡ്ജിക്കുന്ന് മൊത്തം നടന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ആക്ച്വലി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് ഈ ഒരു സ്ഥലത്തെ. സോ ഈ കാഴ്ച ഒന്ന് ആസ്വദിച്ചിട്ട് വരുമെങ്കിൽ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളിത് ആക്ച്വലി ഉച്ച സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒരു സൺറൈസിൻ്റെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് ആ വശത്ത് നമ്മൾ ആ കാണുന്ന മലകളുടെ വശത്താണ് ആക്ച്വലി സൂര്യൻ സൺറൈസിൻ്റെ അല്ല സൺസെറ്റിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ സൂര്യൻ അവിടെയാണ് ഉദിക്കുന്നതെന്ന് തോന്നുന്നു. സോ ഇവിടെ നിന്ന്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സൺറൈസ് കാണാം, സൺസെറ്റ് കാണാം, അല്ലെങ്കിൽ വളരെ നല്ല ഭംഗിയായിരിക്കും. കാരണം മലയോര മലനിരകൾ അവിടെ കിടപ്പുണ്ട്, ട്രിവാൻഡ്രത്തിൻ്റെ മലനിരകൾ. മറ്റേ സ്ഥലത്ത് നമ്മളവിടെ കടൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതല്ലാതെ ട്രിവാൻഡ്രത്തിൻ്റെ പച്ചപ്പ് നിങ്ങൾക്കിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ആക്ച്വലി ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ വന്ന സമയം തെറ്റിപ്പോയി, ഭയങ്കര ചൂടാണ്, ചൂടത്ത് നിന്നുകൊണ്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. എനിവേയ്സ്, പ്രകൃതി രമണീയമായിട്ടൊരു സ്ഥലമാണ്, പക്ഷേ വളരെ മനുഷ്യവാസങ്ങളൊന്നുമില്ല. ഞാൻ മുമ്പേ അവിടെ പറഞ്ഞാൽ അവിടെ ഒരു വീട് മാത്രമേ ബേസിക്കായിട്ടുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ കുറേ വീടുകൾ ഇവിടെ പണിയാൻ വേണ്ടി മലനിരകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പണി എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും സ്റ്റേ വരും അങ്ങനത്തെ കാര്യങ്ങൾ എന്തോ ആണെന്ന് തോന്നുന്നു, നടന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു പണി, ഈ വീടുകൾ പണിതെടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അൺഇമാജിനബിൾ ആയിരുന്നേനെ. പക്ഷേ കുറേ വില്ലകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ നമുക്ക് അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേ വില്ലകൾ ഇവിടെ പണിയാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. 1, 2, 3, 4 വില്ലകൾ ഇവിടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വില്ലയും കൂടെ വരുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് 5 വില്ലാസ് പണിയാൻ വേണ്ടിയുള്ളൊരു ഇതായിരുന്നു. ഇതൊരു ടെറസ് പോർഷനൊക്കെയാണ്, താഴെയാണ് വീട് കൊടുത്തിരുന്നതെന്ന് തോന്നുന്നു. ബട്ട് എനിവേസ് ഇത് പണിതിട്ടില്ല, ഇപ്പോൾ ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കെട്ടിടങ്ങൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. വിചാരിക്കുന്നു ജഡ്ജിക്കുന്നിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള മറ്റു വീഡിയോസ് ആയിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. സോ ടിൽ ദെൻ, ദിസ് ഈസ് യുവർ ഓട്ടോടെക് എഞ്ചിനീയറിംഗ് മാത്യു സൈനിങ് ഓഫ് ഫ്രം ജഡ്ജിക്കുന്ന്. ബൈ.